കൂടുതൽ സമയത്തും സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് വരാറുള്ളത്. നമ്മുടെ ഫോണിലെ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആണ് ഫോൺസിൽ വരാറുള്ളത്. നമ്മുടെ ഫോണിന്റെ ബാറ്ററി ലൈഫ് ഒരു 10% കുറയും. അവർ പരിഹരിക്കുന്നതിന് മുന്നേ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഫോണിന് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. നമ്മൾ സ്മാർട്ട് ഫോൺസിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സാധാരണക്കാരായിട്ടുള്ളവർ ഫോണിൽ പല മിസ്റ്റേക്സും ചെയ്യാറുണ്ട്. ഇങ്ങനെ മിസ്റ്റേക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി, പെർഫോമൻസ്, ബാറ്ററി ലൈഫ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ബാധിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്ന് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മൾ ഫോണിൽ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതും. ഇത് രണ്ടും അത്ര നല്ല കാര്യമല്ല. നമ്മൾ അപ്ഡേറ്റ് വരുന്ന സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില കമ്പനികൾ അപ്ഡേറ്റ് തരുന്ന സമയത്ത് ആ ഒരു അപ്ഡേറ്റ് അത്ര നല്ലൊരു അപ്ഡേറ്റ് ആവണമെന്നില്ല. അതിൽ പല ബഗ്സും കാര്യങ്ങളും ഉണ്ടാവും, സെക്യൂരിറ്റി ഇഷ്യൂസും പല കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിൽ പലർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി കുറയും, അല്ലെങ്കിൽ ക്യാമറ ഓപ്പൺ ആവണമെന്നില്ല, പല ആപ്ലിക്കേഷൻസ് ഓണാകാതെ വരുന്നത്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഫോൺസിൽ വരാറുണ്ട്. മാത്രമല്ല നമ്മുടെ സെക്യൂരിറ്റി വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടാകുന്ന സമയത്ത് പല സമയത്തും അവർ ആ ഒരു മിസ്റ്റേക്ക് പരിഹരിക്കാറുണ്ട്. പക്ഷേ അവർ പരിഹരിക്കുന്നതിന് മുന്നേ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. ഈ ഒരു അപ്ഡേറ്റ്, ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നോക്കിയിട്ട് അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര കാര്യങ്ങളൊക്കെ നോക്കണോ എന്നുള്ള സംശയം നമുക്ക് വരും. പക്ഷേ ഒരു അപ്ഡേറ്റ് വന്നിട്ട് നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യാതിരിക്കുക, നമ്മുടെ സെക്യൂരിറ്റി പോകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ അപ്ഡേറ്റ് നല്ലതാണോ എന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി അപ്ഡേറ്റ് ചെയ്യാതിരുന്നാലുള്ള പ്രശ്നം, ഫോണിലൊരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് അതിൽ കൂടുതൽ സമയത്തും സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് വരാറുള്ളത്. നമ്മുടെ ഫോണിലെ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആണ് ഫോൺസിൽ വരാറുള്ളത്. അതേപോലെ തന്നെ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സ്, പെർഫോമൻസ്, ബാറ്ററി ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ അത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് ആ അപ്ഡേറ്റ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് തേർഡ് പാർട്ടി ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ പ്ലേ സ്റ്റോറിന് പുറത്തുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആപ്സിന് വരെ ചില സമയത്തൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പ്ലേ സ്റ്റോറിന് പുറത്തുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും പല ആപ്ലിക്കേഷൻസിൻ്റെയും പ്രോ വേർഷനൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഫോണിന് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കുറേ ആഡ്വേസും കാര്യങ്ങളും വരും. അതേപോലെ ഈ ആപ്ലിക്കേഷൻസിൽ പല ചേഞ്ചസും വരുത്തിയായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഫോണിലെ ക്യാമറ പെർമിഷൻ, കോണ്ടാക്ട്സ് ഇങ്ങനെയുള്ള പല പെർമിഷനും എടുത്തിട്ട് നമ്മുടെ ഫോണിലെ പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ ഈ ഒരു തേർഡ് പാർട്ടി ആപ്സിന് ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരും. അതുകൊണ്ട് പ്ലേ സ്റ്റോറിന് പുറത്തുള്ള തേർഡ് പാർട്ടി ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക. അടുത്ത് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് 100% വരെ എല്ലാ സമയത്തും ചാർജ് ചെയ്യുന്നതും അതുപോലെ ചാർജ് കഴിയുന്നത് വരെ ഫോൺ ഉപയോഗിക്കുന്നതും. ഇങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്തെന്ന് വിചാരിച്ച് 100% ചാർജ് ചെയ്താലും 0% വരെ ചാർജ് പോകുന്നത് വരെ യൂസ് ചെയ്തെന്ന് വിചാരിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്മാർട്ട് ഫോൺ ബാറ്ററീസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഫോണ് ചാർജ് ചെയ്യുന്നതിനനുസരിച്ച്, ഫുൾ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സൈക്കിൾസ് കംപ്ലീറ്റ് ആവും. ഇങ്ങനെ കൂടുതൽ സൈക്കിൾസ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ബാറ്ററി ലൈഫ് ചെറുതായിട്ട് കുറയും. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ 0% വരെ ചാർജ് പോകുന്നവരെ യൂസ് ചെയ്തിട്ട് 100% വരെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. ഇങ്ങനെ ഒരു ഏകദേശം 400 സൈക്കിൾ മുതൽ 600 സൈക്കിൾസ് വരെ ആകുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് ഒരു 10% കുറയും. ഇങ്ങനെ കുറേ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചെറിയ രീതിയിൽ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു 80% മുകളിലേക്ക് ചാർജ് ചെയ്യുന്നത് കൂടുതൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. എപ്പോഴും 80% മുകളിൽ ചാർജ് ചെയ്യരുത് എന്നല്ല, പക്ഷേ നമുക്ക് പറ്റുന്നതും ഒരു 80% വരെ മാത്രം ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 30% അടിയിലേക്ക് ബാറ്ററി പോവാതിരിക്കാനും ശ്രമിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. അടുത്തത് നമുക്ക് ബാറ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഗെയിം കളിക്കുന്നവരുണ്ട്. ഇത് ഫോണിൻ്റെ ബാറ്ററിക്ക് അത്ര നല്ലതല്ല. നമ്മൾ സാധാരണ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പല ഫോൺസും ചെറിയ രീതിയിലെങ്കിലും ഹീറ്റ് ആവും. ഇങ്ങനെ ഹീറ്റ് ആവുന്ന സമയത്ത് ഈ ഹീറ്റ് ആവുന്നത് ഹീറ്റിംഗ് കൂടുന്നതും കുറയുന്നതും
നമ്മുടെ ബാറ്ററിക്ക് അത്ര നല്ലതല്ല. ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്തുള്ള ഹീറ്റിങ്ങും ഗെയിം കളിക്കുന്ന സമയത്തുള്ള ഹീറ്റിങ്ങും രണ്ടും കൂടെ കൂടുമ്പോൾ നമ്മുടെ ബാറ്ററിക്ക് ലോങ് ടേമിൽ കംപ്ലൈൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹീറ്റിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കണം. നല്ല രീതിയിൽ ഹീറ്റിംഗ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന സമയത്ത് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെയുള്ള ഹെവി ടാസ്കുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ സ്മാർട്ട് ഫോൺസിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.